കൊതുക്. ഞാൻ പോയി സാധനമൊക്കെ മേടിച്ചിട്ട് വരാം. കൊറോണ നന്നായിട്ട് കൂടുന്നുണ്ട്. ലോക്ക്ഡൗൺ എവിടെയാണ് എവിടെയാണ് ആരോഗ്യം? എന്താണിത് കൊതുക്? ഇത്രയോ? ഇത് നീ ഉണ്ടെന്ന് ഒരു നേരത്തെ ചോറിന്റെ അത്ര ഉണ്ടല്ലോ. കൊറേ നേരം ഇവന്മാരെ ഇങ്ങോട്ട് പണിയാൻ തുടങ്ങിയിട്ട് ഞാൻ വിടുവോ? തടരുത്. അല്ല, ഇതിനെ ഇവിടെ നിന്ന് എടുത്തു കളയണ്ടേ? ഏയ്, ഇവരെ അങ്ങനെ വിടാൻ പറ്റത്തില്ല. ഇവർക്ക് ബലിയിടണം, അല്ലെങ്കിൽ ഇവരുടെ ആത്മാക്കൾ വന്ന് എന്നെ കുത്തും. മനസ്സട്ടായി, നിന്നെ അയാള് നോക്കിയില്ലേ? ഇല്ലടാ, എങ്ങോട്ടാ പോലും, കൂടെ ഏതൊരു അളവില്ലാതെയുണ്ട്. കണ്ട അയാളെ നോക്കി. ഹലോ, വിളിക്കേണ്ട പോലെ വിളിക്കണം. ആരടാ കല്ലെറിഞ്ഞ? നീയാണോ? ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതെ, നീ ഇത് കണ്ടില്ലേ? വെറുതെ വഴിയെ പോയ അടി ഇരന്ന് മേടിച്ചു വെക്കുവാ. കൂടെ എന്റെ കയ്യിലുണ്ടായിരുന്ന 10,000 രൂപയും പോയി. അവരെന്താ അത് തിന്നോ? ഓ, അവൻ എറിഞ്ഞു പൊട്ടിച്ച വണ്ടിയുടെ ചില്ലിന്റെ പൈസ കൊടുത്ത കാര്യമാ പറഞ്ഞത്. നിന്നോടാരാ കൊടുക്കാൻ പറഞ്ഞത്? അവനോട് കൊടുപ്പിച്ചാ പോരായിരുന്നു? ഓ, അവൻ പണം കഴിക്കുന്ന മരമാണല്ലോ വീട്ടിൽ നട്ടുപിടിപ്പിച്ച് വെച്ചേക്കുന്നത്. അവന്റെ വട്ടിയാ മാറ്റി കൊടുക്കാം, ആ വീട് തന്നെ അല്ലേ. ആർക്കറിയാം, വല്ല കൊതുകിനും ബലിയിടാൻ പോയി കാണും. അതെ അതെ, നിക്ക് നിക്ക്, അവനെ കാണിക്കുന്നതൊക്കെ അഭിനയമാണോ അതോ അവന് ശരിക്കും ഭ്രാന്തണോ എന്ന് ആദ്യം പറയണം. ഇനി അഥവാ അഭിനയമാണെങ്കിൽ ഒന്നും നോക്കണ്ട, വെച്ചു പൊട്ടിച്ചു. പിന്നെ വർത്താനുള്ളൂ, നീ വാ. ഡേ, വെറുതെ അവന്റെ കൈ കൊണ്ട് ആയുധം കൊടുത്ത് അതുകൊണ്ട് നീ തന്നെ തല്ലു മേടിക്കണ്ട. ഇതെന്നാണ് ഇത് മൊത്തം? ഇതെന്റെ പുതിയ പരീക്ഷണം. കൊള്ളാം,
നല്ല പരീക്ഷണം. അയ്യോ, ദാണ്ടെ ഈ വിത്തി മൊത്തം കുത്തി പൊളിച്ചു വെച്ചേക്കുന്നു. അതെനിക്ക് കുറച്ച് വയറ് വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ കുത്തി പൊളിച്ചു. ഈ വീടിന് വാട കൊടുക്കുന്ന ഞാനാ. നാളെ ഹൗസ് കൊണ്ട് വരുമ്പോ ഞാൻ അയാളോട് എന്തോ പറയും. ഇനി ഇവനെ ഇവിടെ നിർത്തിയ നാളെ നീ വരുമ്പോ ഈ വീട് ഇതേ സ്ഥലത്ത് മണ്ണിനടി കാണും. അത് മാറ്റി നോക്കിയാ തിരക്ക് എന്നെ അതിൻ്റെ അകത്തുനിന്ന് കിട്ടും. എന്റെ ഈ സർക്യൂട്ടിന്റെ ഗുണം എന്നറിയോ? ഒറ്റയടിക്ക് എല്ലാത്തിനും എങ്ങനെ ചുട്ടുമല്ലെന്നായിരിക്കും. അല്ലാതെ തോന്നുന്നു ഭർത്താവ് ചത്താൽ ഈ കോളനി കൂത്തം തീ വെച്ചു എന്നുള്ള ചീത്ത പേര് കാണുന്നു. നീ ഇതിന്റെ ഗുണം എന്താന്ന് പറ. കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ തണ്ടൂല എത്രയായിരുന്നു? ആ അത് കുറെ ഉണ്ടായിരുന്നു. ആ അതുകൊണ്ടാണ് ഞാൻ ഈ സർക്യൂട്ട് കണ്ടുപിടിച്ചത്. എന്തിന്? തണ്ടൂല് നല്ലോണം കുറയ്ക്കാൻ. ആഹാ, ഇത് കൊള്ളാലോ. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. അതെന്താ? നീ പറ. നീ ആ സൂചന ഇട്ട്. അപ്പൊ ഇപ്പൊ ചെയ്ത വയറിങ് മൊത്തം പോയല്ലേ? എസ്, വയറ് പോരാ. അടുക്കളയിലെ ഞാൻ ഓൾറെഡി തുറന്നെടുത്തു. ഇനി ഈ റൂമിലും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. ഇതുപോലെ നമുക്ക് വേറെ പുറത്തുനിന്ന് വാങ്ങിക്കാന്നേ. എന്റെ അമ്മച്ചേ, എടാ ഒന്ന് നിക്കടാ, എന്റെ മൂർത്തി ഒന്ന് നോക്കട്ടാ, നിക്കടാ.